അങ്ങ് നേരത്തെ പറഞ്ഞൊരു വാക്ക് രസകരമായി തോന്നി, എന്നെ ആരോ താങ്ങിയതുപോലെ തോന്നിയത്. ബൈബിളിലെ രസകരമായ ഒരു വചനമാണ് ഐ ഹാവ് എ പ്ലാൻ ഫോർ യു, ഡോണ്ട് വറി. അതായത് നമുക്ക് വേണ്ടി ദൈവം ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അങ്ങേക്കും അങ്ങയുടെ വളരെ സംഭവബഹുലമായ ഒരു ജീവിതമാണ്. ഒരുപക്ഷേ നാട്ടുകാരുടെ ദൃഷ്ടിയിൽ തന്നെ ഏറ്റവും ആക്റ്റീവായ എനർജറ്റിക്കായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഒരുപാട് വിവാദങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ ഹാവ് എ പ്ലാൻ ഫോർ യു എന്ന് ദൈവത്തിന്റെ വചനങ്ങൾ തോന്നിയ അങ്ങയുടെ ഈ യാത്രയിലേക്ക് തന്നെ വഴിതിരിച്ച് വിട്ടതോ അല്ലെങ്കിൽ എങ്ങനെ വന്നതോ എന്തെങ്കിലും സംഭവങ്ങളോ? ഞാൻ അതായത് ഓരോ കാര്യം എടുക്കുമ്പോൾ എങ്ങനെ ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത് ദൈവനിശ്ചയം എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ വിദ്യാഭ്യാസ കാര്യം ഒരു കാരണവശാലും അന്ന് ഞാൻ എറണാകുളത്ത് പോയി പഠിക്കേണ്ടതാണ്. പാലാ സെന്റ് തോമസിൽ കോളേജ് അന്നത്തെ കാലത്ത് 70 കാലഘട്ടം എന്ന് പറയുമ്പോൾ കാരണം അവിടെ നിന്നും പിള്ളേർക്ക് സ്കൂട്ടർ പോലുമില്ല. അന്ന് പാലാ സെന്റ് തോമസ് കോളേജ് ഇപ്പോൾ നീ പഠിക്കണമെന്ന് ഞാൻ അപ്പം എന്നെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ സ്കൂട്ടർ മേടിച്ചു തരാം, എല്ലാ പ്രലോഭനം ഒപ്പം തന്നെ. ഞാൻ സമ്മതിച്ചില്ല, എനിക്ക് തേവരെ പോകണം. ഞാൻ തേവരെ പോയതുകൊണ്ടാണ് ഇങ്ങനത്തെ രാഷ്ട്രീയത്തിലേക്ക് പോയതെന്ന് എൻ്റെ ഒരു ചിന്ത. അതൊക്കെ ഒരു നിമിത്തമാകുക. അപ്പോൾ അത് ദൈവം നിശ്ചയിച്ചു. ഞാൻ ഒരു ബിസിനസ്സുകാരനായി പോവായിരുന്നു, ഒരു സംശയമുണ്ട്. അല്ല പ്ലാന്ററോ അല്ലെങ്കിൽ ഒരിക്കലും ഇതേ രീതി വരണമെന്നല്ല. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് കേട്ടോ, ഒരു അഭിപ്രായം കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. ഈ ദൈവത്തോട് കൂടുതൽ അടുപ്പമുണ്ടോ? ഞാനൊരു മണ്ണാറശാല പോയി. ഞാൻ മണ്ണാറശാല ക്ഷേത്രത്തിൽ പോയ സത്യ വലിയ ആരോപണം വന്ന് ക്ഷേത്രത്തിൽ പോയി. ഇവിടെ എത്രയോ ക്രിസ്ത്യാനികൾ ക്ഷേത്രത്തിൽ പോകുന്ന, ആര് പോകുന്നതിനും കുഴപ്പമില്ല, ഞാൻ പോകുന്നതിനും കുഴപ്പമുള്ളൂ എന്ന് പാട്ടെ. ഞാനവിടെ പോകാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വലിയ ഒരു ക്വട്ടേഷൻ തലവൻ ഉണ്ടായിരുന്നു ചങ്ങനാശി. ഞാൻ അവനോടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഞാൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ ഈ പരിപാടി ക്വട്ടേഷൻ സംഘം നിർത്തി കോഴ കേസ് ക്രിമിനൽ കേസ് എന്നല്ല കല്യാണം അതിൽ മാതരൻ നായരി ചെറുക്കനാണ്. ഞാൻ കുറേ നേരം സംസാരിച്ചപ്പോൾ അവന് മനസ്സ് മാറ്റം ഉണ്ടായി. അവനങ്ങനെ ഇപ്പം മണ്ണാറശാല ക്ഷേത്രത്തിലെ പരിചാരകനെ ഒന്ന് ആലോചിക്കണം. അപ്പോൾ അവൻ്റെ നേർച്ചയാണ് ഞാനിങ്ങനെ മണ്ണാറശാല ക്ഷേത്രത്തിൽ പോകാനും തുലാഭാരം എടുക്കാനും കാര്യം. ശബരിമല എന്നെ നിയോജകമണ്ഡലത്തോട് ചേർന്നാണ്. ശബരിമല അയ്യപ്പൻ്റെ ചരിത്രം ദൈവികമായ ചരിത്രം പോലെ തന്നെ ഒരു സത്യമുണ്ട്. അയ്യപ്പൻ ഒരു സത്യമാണ്, നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. ആ വാവരസ്വാമി അതൊക്കെ ഒരു ചരിത്രമാണ്. ഇപ്പോഴും ആ വാവരസ്വാമി അതേപടി തുടരുകയാണ്. ഒരാളെ വാവരസ്വാമി നടക്കാനുണ്ട്, അതൊക്കെ ഒരു വലിയൊരു അത്ഭുതങ്ങളല്ലേ. ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാനിതെല്ലാം ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ കഴിഞ്ഞ ശേഷം നമ്മുടെ പേട്ടകെട്ട്, അപ്പോൾ അവിടെ ആന വരുന്നു ക്ഷേത്ര കൊച്ചു ക്ഷേത്രത്തിന് മുമ്പിൽ തെരുമേലി വലിയ ചെണ്ട ഭയങ്കര ബഹളാണ്. ഞാനവിടെ ചെന്ന് ഞാൻ സ്വാഭാവികമായിട്ട് ചെണ്ട കൊട്ടാൻ കൂടി. ഞാനൊരു ചെണ്ടയിലിയാരനല്ലെങ്കിലും പക്ഷേ നല്ലോണം ചെണ്ടയാണ് ചെന്ന്. അത് അതൊരു എല്ലാവരും ഇതെങ്ങനെയാണെന്നറിയത്, അവരുടെ ഒപ്പം നിന്ന് ജനക്കൂട്ടത്തിന്റെ താളമാണല്ലേ. പക്ഷേ സർ ഇത് ഇത് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ശബരിമലയിൽ പോകുമ്പോൾ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നില്ല, ഈ ആർത്തുങ്കൽ വെളുത്തച്ഛൻ ക്രിസ്ത്യൻ പള്ളി ഇപ്പം ബസലിക്കായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അവിടുത്തെ വെളുത്തച്ഛനാണ് അയ്യപ്പന്റെ വിദ്യാഭ്യാസത്തിന് സഹായിച്ചത് എന്നാണ് അതിൻ്റെ ഐതിഹ്യം. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ അവിടെ തൊഴുതിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിലും പൊതുസമൂഹത്തിലും ഇത്രയും ലോകത്ത് സെക്കുലറിസം ഇത്രയും ഉള്ളൊരു നാടായ കേരളത്തിൽ ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു ചിന്ത. പലപ്പോഴും ദൈവ നിഷേധ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ മത നിഷേധമാണ്, മത സൗഹാർദ്ദമല്ല എന്നൊരു ചിന്ത നമ്മുടെ എൻ്റെ മനസ്സ് തോന്നി. നമുക്ക് അത് മാറ്റം വരണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ കുറച്ച് അഭിപ്രായക്കാരണം. കാരണം ഇപ്പോൾ ഒരു പ്രമുഖ ദൈവാലയം, അത് ഹിന്ദു ക്ഷേത്രമാവട്ടെ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസ ക്ഷേത്രമാവട്ടെ, അതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾ വരുന്ന തലമുറയ്ക്ക് കൂടുതൽ അടുത്തറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ. അതിന് പകരം അവിടെ നിന്ന് പറിച്ചെറിയപ്പെടുക. ആ പറിച്ചെറിയപ്പെടലാണ് ഇന്നത്തെ യുവതലമുറയുടെ നഷ്ടം എന്നാണ് എൻ്റെ ഒരു ചിന്ത. മാറുന്ന കാലഘട്ടത്തിൽ ഒരു റിലീജിയസ് എന്നല്ല, ഒരു സ്പിരിച്വൽ എന്നൊക്കെ ഉള്ള ഒരു ദാർശനികമായ ഒരു ക്വസ്റ്റ് കുട്ടികളിൽ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പറയുകയുണ്ടായി തിരിഞ്ഞ് ഒരു പക്ഷേ ആ കോളേജിൽ പോയേണ്ട ഒരു സംഭവം. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തോട് ഏറ്റവും നന്ദി പറയുന്ന ഒരു സംഭവം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ വേണ്ടായിരുന്നു ഇറേസ് ചെയ്യുകയാണെങ്കിൽ, നല്ല ഡിലീറ്റ് അടിക്കാമെങ്കിൽ കമ്പ്യൂട്ടറിൽ പറ്റുന്ന ഒരു സംഭവം ഏതായിരിക്കും അങ്ങേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ? പല മേഖലയും ചെല്ലുമ്പോൾ ദയനീയമായ കാഴ്ചപ്പാടുകൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഒരു അപ്പൻ ഹാർട്ട് അറ്റാക്കായിട്ട് കിടക്കുന്നു, അമ്മയ്ക്ക് ക്യാൻസർ, മകനും വണ്ടി ആക്സിഡൻറ്റ്, ഇങ്ങനെ പല കുടുംബങ്ങൾ. ഇത് കാണുമ്പം ദൈവം ഉണ്ടോ, ദൈവം എന്താ നീതി ചെയ്യാത്തത് എന്ന് തോന്നാറുണ്ട്. അപ്പം അതിനെ പിന്നെ ഞാൻ നമ്മുടെ പല വൈദികരോട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഖത്തീബ്മാരുണ്ടല്ലോ, നമ്മുടെ മൗലവിമാരോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പല ക്ഷേത്രമായി ബന്ധപ്പെട്ട പല ആളുകളോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
പക്ഷെ അവരൊക്കെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, മറ്റുള്ളവർക്ക് മാതൃകയാവാൻ ഇതാവശ്യമാണ്. ദൈവത്തെങ്കിലേക്ക് മനുഷ്യൻ്റെ മനസ്സിനെ വ്യാപരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ ഈയനം നടപടികൾ ആവശ്യമാണ് എന്നാണ് ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവരൊക്കെ അങ്ങനെ പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ ദുഃഖം തളം കെട്ടിക്കിടക്കുകയാണ്. സ്വർഗ നരകങ്ങൾ നമുക്ക് ചെയ്ത പോലെ പൂർജന്മം പുനർജന്മം ഇങ്ങനെ ഒരുപാട് സങ്കല്പങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ എന്താ അതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം? ഈ സ്വർഗവും നരകവും അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെയാണ് എൻ്റെ വിശ്വാസം. ഭൂമിയിൽ തന്നെയാന്ന് പറയാൻ കാരണം, നമ്മൾ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിൻ്റെ ഫലം അനുഭവിച്ച് നമുക്ക് പോകാൻ കഴിയും. നമ്മൾ മഹാഭാവം ചെയ്ത് ഇങ്ങനെ ജീവിച്ചാൽ ദുഷ്ടനെ പല പോലെ വളർത്തും. പല പോലെ എന്ന് പറയുമ്പോൾ വലിയ വണ്ണത്തിലാണ് നടക്കുക, പക്ഷേ അത് ഒറ്റ ദിവസം കൊണ്ടും ഇടിഞ്ഞു വീഴുകയും ചെയ്യും. അതാണ് പല പോലെ എന്ന് പറഞ്ഞ് പറയാൻ കാരണം. ഈ വിതയ്ക്കുന്നത് കൊയ്യും, വിതയ്ക്കുന്നത് കൊയ്യും, അത് തന്നെ കറക്റ്റ്. അതായത് എൻ്റെ ഒരു വിശ്വാസം, നമ്മളൊരു പാപം ചെയ്താൽ അതിന് ശിക്ഷ കിട്ടിയേ പതിവ്. എനിക്ക് കിട്ടിയില്ല, എൻ്റെ മകന് കിട്ടും. മകന് കിട്ടിയില്ല, കാരണവന്മാർ പറഞ്ഞ് ഏഴ് തലമുറ നിൽക്കുന്ന ഏറ്റവും വലിയ പാപം കൊലപാതകമാണ്. ഒരുവൻ്റെ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ കൊടുക്കാത്ത ജീവൻ നമ്മളെങ്ങനെ എടുക്കും? അത് അതാണ് ഏറ്റവും വലിയ തെറ്റ്. രണ്ടാമത് ഏറ്റവും വലിയ പാപമാണ് ഞാൻ ഇന്ന് അസൂയയാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് ചെറുപ്പക്കാരൻ വളരെ നല്ലവരെ വളർന്നു, എനിക്ക് സന്തോഷിക്കാൻ അവസരമല്ല. അതിന് പകരം അമ്പടാവൻ അങ്ങനെ ആകുന്നു, അസൂയയാണ്. അത് ഏറ്റവും വലിയ പാപമാണ്, ദൈവശിക്ഷ കിട്ടുന്ന കാര്യമാണ് എൻ്റെ കാർഡിനൽ സിൻസ് എന്നൊക്കെ പറയുന്നത്.